ഷീറ്റ് എടുക്കാൻ പോവാണ്. ഇതേ മുകളിലൊക്കെ കിടപ്പുണ്ടേ, അപ്പൊ അത് എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒന്ന് വലിഞ്ഞു കയറാം. അപ്പൊ ഒന്ന് വലിഞ്ഞു കയറി ഷീറ്റെല്ലാം നമുക്ക് താഴെ ചാടിക്കാം. പൊടിയായതുകൊണ്ടാ മാസ്ക് ഒക്കെ വെച്ചേക്കുന്നേ. കഴുകിട്ട് ഇനി ഉണങ്ങണ്ടേ? കഴുകി ഉണങ്ങിയ വെള്ളം കൊണ്ടിട്ടു തലക്കാലം എങ്ങനെ അങ്ങ് കൊടുക്കാം. ഇതുണ്ടോ വാഴത്തോട്ടം കണ്ടോ, ഞങ്ങളുടെ വാഴത്തോട്ടം മുഴുവൻ കച്ചി കച്ചി കയറി ഇങ്ങനെ കണ്ടോ, കച്ചി തൂങ്ങി തൂങ്ങി കിടക്കും. അതെല്ലാം ഒരുക്കണം. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോഴത്തേക്കും കുറെ വാഴക്കൊല പഴുത്തുപോയി, വെട്ടാൻ ആളില്ലാതെ, അതുപോലെ തന്നെ പെടന്ന് വീണു. എല്ലാവരും അപ്പയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ, സുഖപ്പെടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിക്കുക. അപ്പം ഞങ്ങൾ ബാക്കി ജോലികളൊക്കെ ചെയ്യട്ടെ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു പുതുവത്സര ആശംസകൾ നേരുകയാണ്. എല്ലാവരും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ നന്നായിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ ക്രിസ്മസിൻ്റെ നല്ല വ്ളോഗുകൾ ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഇരുന്നിരുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ക്രിസ്മസിന് സ്റ്റാർ പോലെ ഈ പ്രാവശ്യം ഞങ്ങൾ ഇടാൻ പറ്റിയിട്ടില്ല. അതുപോലൊരവസ്ഥയായി പോയിരുന്നു. എങ്കിലും നിങ്ങളെല്ലാവരും നന്നായിട്ട് ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വർഷത്തിൻ്റെ ആശംസകൾ നേരുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വർഷം പുതിയ വ്ളോഗുകളും നല്ല വീഡിയോസും ആയിട്ട് നമുക്ക് കാണാം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ജോലികൾ ഇന്ന് എനിക്കാണുള്ളത് കേട്ടോ ചെയ്യാൻ. ഇന്ന് അപ്പ കൂടെ ഇല്ല, ഞാനും ചിക്കും മാത്രമേ ഉള്ളൂ. ഇവിടെ ഉണ്ടോ നമ്മുടെ വാഴകളുടെ ഒക്കെ അവസ്ഥ ഉണ്ടോ, വള്ളി എല്ലാം കയറി വാഴത്തോട്ടം ആകെ നശിക്കാറായി കിടക്കുകയാണേ. മുഴുവൻ വാഴ ഇതുണ്ടോ, മുകളിലെല്ലാം വള്ളി കയറി കച്ചിയെല്ലാം തൂങ്ങി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കച്ചിയെല്ലാം ഒന്ന് ഒരുക്കണം. അതുപോലെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് വാഴക്കൊലയൊക്കെ പെടന്ന് പോയിട്ടുണ്ട്. അപ്പം വാഴത്തോട്ടത്തിലേക്ക് ഒന്ന് നോക്കാൻ വന്നാണ് കേട്ടോ. അപ്പ ഇല്ല, അപ്പായ്ക്ക് പനിയായിട്ട് കുറച്ച് ദിവസമായിട്ട് അപ്പ റെസ്റ്റിലാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ പണികളൊക്കെ ചെയ്യാൻ. അപ്പം ഇങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാമെന്ന് കൂടി ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പായ്ക്ക് കുറേ ദിവസം കൂടെ റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പം പറമ്പിലേക്കൊന്നും വരാൻ പറ്റില്ല, കുറച്ച് ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ഒരുക്കാം. എനിക്ക് എല്ലാം എത്തുകയല്ല, അപ്പോൾ എത്തുന്ന പോലെ ഞാൻ കച്ചി ഒന്ന് വെട്ടി ഒന്ന് ഒരുക്കാമെന്ന് വെച്ചേ. ഇതുണ്ടോ ഈ കുഞ്ഞു വാഴയുടെ എല്ലാം ഇത് പോകും തോന്നുന്നു അല്ലേ, ഈ കുഞ്ഞു വാഴയൊക്കെ നശിച്ചു പോവാണേ. അപ്പം ഇത് ഇങ്ങനെയൊന്നും അല്ല ഒരുക്കേണ്ടതെന്ന് എനിക്കറിയാം. ഇത് ഒരുക്കേണ്ടത് ശരിക്കും ഇത് കച്ചി ഒരുക്കണം കേട്ടോ. പക്ഷെ എല്ലാ വാഴ ഇങ്ങനെ നിൽക്കുന്നപ്പോൾ നമുക്ക് ഈ തോട്ടത്തിലേക്ക് നോക്കുമ്പം തന്നെ ഒരു മുരച്ചിലാണ്, കണ്ടില്ല എല്ലാ വാഴ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എനിക്ക് എത്തുന്ന പോലെയൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചു. എൻ്റെ അവിടെ ഒരു നല്ല വാഴക്കൊല നിൽക്കുന്നു. അതപ്പം ഞങ്ങൾ ഞാനും അപ്പായും കൂടെ ഈയിടെ അതിന് തൂണ് കൊടുത്തുണ്ടോ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ വെയിലായേ, നന്നായിട്ട് വെയിലായതുകൊണ്ട് എത്ര എണ്ണം ഇനി കിട്ടുമെന്നറിയത്തില്ല. ഇപ്പോഴാണ് എല്ലാ വാഴയും കൊലച്ചു വന്നത്, നന്നായിട്ട് കൊലച്ചു വരുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ വെയിലാകുമ്പോഴത്തേക്ക് പെടന്നു പോകുമോയെന്നറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വാഴക്കൊല പെടന്ന് കിടപ്പുണ്ട്, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെയൊക്കെ വാഴ പെടന്ന് കിടക്കുക. ഇത് കണ്ടോ, ഇവിടെ നമ്മുടെ ഒരു നല്ല ഏത്തക്കൊല പെടന്ന് കിടപ്പുണ്ട്. ഇത് മുഴുത്ത കൊലയാണേ. അപ്പം ഞാനത് മൂടി ഇട്ടേക്കുവാണ് കേട്ടോ. കേടില്ല, അത് വെയിൽ കൊണ്ട് അതിൻ്റെ കുറച്ച് ഞാനത് മൂടി ഇട്ടേക്കുവാണേ. നമുക്ക് വീട്ടിൽ രണ്ട് കൊല നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ചൊക്കെ വെട്ടി കൊടുത്തു കേട്ടോ. കച്ചിയിട്ട് പൊതിഞ്ഞു വെക്കണം അല്ലേ? കച്ചിയിട്ട് ഇതുപോലെ നമ്മൾ മൂടി പൊതിഞ്ഞു വെക്കണേ, അല്ലെ ചൂട് കഴിച്ച് പെട്ടെന്ന് വാടിപ്പോവും. അപ്പം ഒരു മാസത്തോളമായി ഞങ്ങൾ ശരിക്കും പറഞ്ഞ വാഴത്തോട്ടത്തിലേക്ക് വന്നിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടും അപ്പായിക്ക് കുറച്ച് കൂടുതലായി പോയായിരുന്നു, സീരിയസ് ആയി പോയായിരുന്നു പനി വന്നിട്ട്. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നുകൊണ്ട് അങ്ങനെ വന്നില്ല. പിന്നെ അപ്പായിക്ക് ക്ഷീണം ആയതുകൊണ്ട് അപ്പായും വന്നില്ല. ഞാനിതെല്ലാം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കുറച്ച് വാഴക്കൊലയൊക്കെ പഴുത്തു തുടങ്ങി. അപ്പം അതെല്ലാം നമ്മൾ കുറച്ചെല്ലാം വെട്ടി വിറ്റു കേട്ടോ. പിന്നെ കുറച്ചൊക്കെ പെടന്ന് പോയി, ചെറുതൊക്കെ പെടന്ന് പോയി. അപ്പം നമുക്ക് അതിൻ്റെ എല്ലാം ഒന്ന് കച്ചി ഒരുക്കിയെടുക്കാം. നമ്മുടെ ഇഞ്ചിയൊക്കെ വളർന്ന് നിൽക്കുന്നു, ഇഞ്ചിയൊക്കെ വളർന്ന് ഉണങ്ങാൻ തുടങ്ങി. അപ്പം ആകെപ്പാടെ നമുക്കൊരു മൂടി ഉണ്ടായിരുന്നല്ലോ കേട്ടോ.
എന്താ വാഴ മുകളിലേക്കൊക്കെ നന്നായിട്ട് കൊല ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇനി പുതിയ കൃഷി ഈ വർഷം ഇനിയിപ്പോൾ ഈ വാഴ കഴിഞ്ഞിട്ട് ചേന നടാനാണ് പ്ലാൻ ചെയ്യുന്നത്. ചേനയും ചേമ്പും ഒക്കെ നടാനും കൂടെ കുറച്ച് കപ്പയും നടാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുക്കങ്ങളായിരുന്നു. പക്ഷേ ഇനി കുറച്ച് കഴിയണം. അവിടെ ഒരു വാഴക്കൊല്ലത്തെ മൂത്ത് നിൽക്കുന്നു. അത് നോക്കാം, ആയോ നോക്കാം. ഇത് അല്ലാണ്ട് വെട്ടിക്കൊടുക്കാറായി. ഒരു മൂന്നാല് ദിവസം കൂടെ കഴിഞ്ഞാൽ, ഒരു ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ ഇത് കൊടുക്കാറാവും. ഒരു 10-25 കിലോളം വരുന്ന ഒരു കൊലയാല്ലേ അത്? കഴിഞ്ഞ ദിവസത്തെ 24 കിലോ ഉണ്ടായിരുന്നു കൊടുത്തത്. ഇത് ഇച്ചിരി വലിയ നല്ല കൊലയാണേ. പിന്നെ ഇത് ഇവിടെ ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോഴത്തേക്ക് ഇവിടേക്ക് ഒരു കൊല പഴുത്ത് അങ്ങ് പോയി കേട്ടോ. ഒരു റോബസ്റ്റ കൊല പഴുത്ത് പോയി. പിന്നെ ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. അപ്പോൾ ഈ വാഴയെല്ലാം ഞാൻ ഒന്ന് ഒരുക്കട്ടെ. പിന്നെ മുകളിൽ ഒരു കപ്പളം ഉണ്ട്, അതിൻ്റെ ഒരു കപ്പളങ്ങാപ്പഴം ഉണ്ടോയെന്ന് നോക്കണേ. അപ്പോൾ എനിക്ക് കപ്പളങ്ങാപ്പഴം കഴിക്കാം. അപ്പം ഒത്തിരി ഫുഡൊന്നും കഴിക്കത്തില്ല. കപ്പളങ്ങാപ്പഴം ഉണ്ടോയെന്ന് നമുക്ക് നോക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും ഒന്നുമില്ല. എങ്കിലും ഒത്തിരി ദിവസമായി വീഡിയോ ഇട്ടിട്ട് ലോങ് വീഡിയോ ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വാഴത്തോട്ടമൊക്കെ ഒന്ന് കാണിക്കുകയും ചെയ്യാമെന്ന് വെച്ചു. നിറച്ച് കൊലകൾ വരുന്നുണ്ട്, ചെറിയ കൊലകൾ വരുന്നുണ്ട്, മൂക്കാറായത് നിൽക്കുന്നുണ്ട്, ഒക്കെയുണ്ട്, പല മൂക്കിലുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് വെയിൽ കഠിനമായിട്ട് ചൂടാണെങ്കിൽ പെടന്ന് പോകും, അല്ലെങ്കിൽ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് റബ്ബർ ഷീറ്റ് കിടപ്പുണ്ട്. അത് കുറച്ച് കഴുകാനൊക്കെ ഉള്ളതാണ്, പക്ഷേ ഇപ്പോൾ കഴുകുന്നൊന്നുമില്ല. നമുക്ക് അതെല്ലാം എടുത്തു കൊണ്ടുവന്നിട്ടൊന്ന് വിൽക്കാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ദിവസമായിട്ട് അപ്പം ഇല്ലാത്തതുകൊണ്ട്, അപ്പയ്ക്ക് പറ്റിയല്ലാത്തതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഞാൻ കുറച്ചൊക്കെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വാഴയെല്ലാം ഒന്ന് ഒരുക്കി എടുക്കട്ടെ. ഞാൻ കുറച്ച് ഒന്ന് ഒരുക്കി എടുത്ത് വെച്ചിട്ട് നമുക്ക് റബ്ബർ ഷീറ്റും കൂടെ എടുക്കാം. അതിൻ്റെ മുകളിൽ തൊട്ടേ കയറി കപടം തൊട്ടേ ഒരുക്കണം. പക്ഷേ അത് എനിക്കവിടെ കയറാൻ പറ്റാത്തതൊന്നും നമുക്ക് ഇങ്ങനെയായാലും ഒരുക്കിയില്ല. അല്ലെങ്കിൽ പെട്ടെന്നാണ് ഇതിനകത്ത് ഇത് ജീവികളെ ഇത് കണ്ടോ, അതിന് ചീയും അല്ലേ, ആ ചീഞ്ഞ് വരുവേ. അതിന് കൊലക്കാറായ വാഴയിലൊക്കെ വേറായിപ്പോ. ഈയിടെ നമ്മൾ രണ്ടു മൂന്ന് കൊല വെട്ടിയായിരുന്നു. ആ വെട്ടണ്ടി വന്നില്ല, രണ്ടു മൂന്ന് കൊല ഇങ്ങനെ താന്ന് വന്നു തന്നു ഞങ്ങൾക്ക്. നാ എടുത്തോണ്ട് പൊക്കോന്ന് പറഞ്ഞ് അപ്പൊ ഞങ്ങൾ കണ്ടിച്ചെടുത്ത് വെച്ചു. ചെതല് കയറി തുടങ്ങിയതുകൊണ്ടോ വാഴ ഇങ്ങനെ മുട്ടി നിന്നിട്ടാട്ടോ. അതിങ്ങനെ മാറ്റി ചെതല് കയറാൻ തുടങ്ങി. കുറെ നേരം പിടിക്കുമല്ലോ ഇതെല്ലാം ഇങ്ങനെ ഒരുക്കിയെടുക്കാൻ. ആ എനിക്ക് പറ്റുന്ന പോലെ കുറെ ചെയ്യാം. ഇതിപ്പോ കണ്ടില്ലേ, അപ്പൊ നമുക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ടൊക്കെ ചെയ്യാം. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ചെയ്തോണ്ടിരുന്ന എപ്പോഴും വാഴക്കകത്ത് വന്നോണ്ടൊക്കെ ഇരുന്നതാണ്. പക്ഷേ എങ്കില് എന്നാ ചെയ്യാനാ. അതിന്റെ ഇടയ്ക്കൊക്കെ എന്തോ കേടുപോലെ അതുണ്ടോ, കേടുപോലെ വന്നു കഴിഞ്ഞു. ഇത്ര പെട്ടെന്ന് തന്നെ ഉണ്ടോ കേടുപോലെ വന്നു. ഇതൊക്കെ അപ്പാ വന്നെങ്കിൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ബെന്നിച്ചേട്ടനെ ഒന്ന് പണിയാൻ വിളിക്കണം. അപ്പായ്ക്കൊന്നും പറ്റിയല്ല ഉടനെ ഒന്നും. ബെന്നിച്ചേട്ടനെ ഒന്ന് വിളിച്ചാൽ ബെന്നിച്ചേട്ടൻ വന്ന് എല്ലാം ഒരുക്കി തരും. വേണ്ട, അതിൻ്റെ ഇടയ്ക്കെല്ലാം കേട് വന്നു. ഇതേലും ചെതല് കയറിയിരിപ്പുണ്ട്. ഒരു മാസത്തോളം ആയില്ലേ നമ്മള് വാഴക്കാത്തോട്ട് ഒന്നും പണിയാൻ വരുന്നില്ലല്ലോ. നമുക്കത് ബെന്നിച്ചേട്ടനെ വിളിച്ച് നന്നായിട്ടൊന്ന് ഒരുക്കിയെടുക്കാം. അപ്പൊ അവിടെ തന്നെ കപ്പളങ്ങ ഉണ്ടോ എന്ന് നോക്കി വെച്ച് വരാവേ. കപ്പളങ്ങ അവിടെ മുകളിലല്ലേ, മുകളിൽ ഒരു നല്ല കപ്പളം നിൽക്കില്ലേ. മണ്ണെല്ലാം ഉണങ്ങി തുടങ്ങി. ഇതേ അവിടെ ഒരു വാഴ പെടന്ന് കിടപ്പുണ്ട്. അത് പച്ചയാണോ എന്നൊന്ന് നോക്കട്ടെ. മണ്ണൊക്കെ തെന്നുന്നുണ്ട്, ഉണങ്ങിപ്പോയി മുഴുവൻ. നല്ലൊരു കൊലയാ അത്.
ഓരോ മൂത്ത് വരുന്നുണ്ട്. നമുക്ക് രണ്ടോ ഒരു മൂന്ന് നാല് പോലെ ഒരുമിച്ച് കൊടുക്കാറായിട്ടുണ്ട്. ഇതും റോബസ്റ്റ് ആണോ? ഇത് റോബസ്റ്റ് അല്ലേ. പിന്നെ ഇത് കണ്ടോ, ഓ ഇതിനകത്ത് ഒരു കൊലയുണ്ടോ? ഇവിടെ ഒന്നതുണ്ട്, പെടന്ന് കിടക്കുന്നേ. ഇത് ഇവിടെ കിടന്ന് കുറച്ച് നേരം കുറച്ച് ദിവസം കൂടി ഇങ്ങനെ കിടന്നാൽ മതി. ഇത് ഇവിടെ കിടന്ന് മൂത്തോളും കാണാവോ? അത് കണ്ടോ ഇവിടെ കിടക്കുന്നേ. മൂപ്പായി, പക്ഷേ ചിലപ്പോൾ അത് അവിടെ കിടന്ന് മൂക്കും. അത് മൂടിയിടാം. ആ നന്നായിട്ട് മൂടിയിട്ടാലേ വെയിലൊന്നും അധികം അടിക്കാതെ സംരക്ഷിക്കണം. ഇത് കുറച്ചുകൂടെ മൂക്കുവേ. ഇത് ഇത് കണ്ടോ, ചുവട് പോയിട്ടില്ലല്ലോ, കുറച്ചുകൂടെ മൂക്കുക. അപ്പൊ നമുക്ക് വിൽക്കാം. അവിടെ മൂടിയോ? ആ വശം മൂടിയോ? ആ വശത്തും അത്യാവശ്യം മൂടിയിട്ടുണ്ട്. പൊതിഞ്ഞു നിർത്തണം. അതല്ലേ, അവിടെയാ കപ്പളം നിൽക്കുന്നത്. അതെല്ലേ, നമ്മൾ കഴിഞ്ഞ സ്വർണം പറിച്ചായിരുന്നു. സ്വർണം കൂടെ ഉണ്ടോന്ന് നോക്കി. ആ അതേ നിക്കുന്നു കപ്പളം. അതെല്ലോ, പഴുക്കാറായതുണ്ടോ? പഴുക്കാറായത് ഇല്ലെന്ന് തോന്നുന്നു. അതിന്റെ അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം നിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ ഒക്കെ വെട്ടി ഒരുക്കേണ്ടതാണ്. ഒത്തിരി കച്ചി നിക്കുന്നു. നീ പോയി കപ്പളങ്ങ നോക്കി അയച്ചു വാ. അതൊന്നും കുഴപ്പമില്ല, പിടിച്ചു പിടിച്ചങ്ങ് പോക്കോ. തെന്നിയാലും നമ്മുടെ പറമ്പിൽ തന്നെ കിടക്കും. കപ്പളത് അങ്ങേ അറ്റത്താ ചെല്ല്. നീ എവിടെയാ? നീയ ആ പൊക്കോ, വേന്നില്ല, പോ അങ്ങോട്ട് നടന്നു പോ. അങ്ങേ അറ്റത്താ അങ്ങോട്ട്. ആ ഇല്ലേ, നേരെ അങ്ങ് പൊക്കോ. ഉണ്ടോ പഴുക്കാറായോന്ന് നോക്കിയേ. അവിടെ ഒന്ന് കാണാൻ മേലേ. ആ എനിക്കിവിടെ ഒന്നും നന്നായിട്ട് കാണത്തില്ല. കപ്പളം കാണാം, കായുണ്ടോന്ന് കാണത്തില്ല. ആയില്ലേ, പഴുക്കാറായില്ലേ? അതെയോ, പറിച്ചു വെച്ചാ പഴുക്കുവോ? എന്നാ പറിച്ചോണ്ട് പോരെ. ആ ആ അല്ലേ, കറി വെക്കാം. പറിച്ചേ, പറിച്ചെടുത്തേ നോക്കട്ടെ. പഴുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് പഴുപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് കറി വെക്കാം. എത്തുവോ? എത്തുവാ? ആ പറിച്ചോ. നിലത്തിടല്ലേ കഴിഞ്ഞ ദിവസത്തെ പോലെ, കൈകൊണ്ട് പറിച്ചിട്ട് നിലത്തിട്ട് നീയ. ആയോ? ആ കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടുവാ. ഊർന്നൂർന്ന് നിങ്ങ പോരടി. നിന്റെ പ്രായത്തിൽ ഞാനൊക്കെ എന്തോരം ഈ മണ്ണിൽ കൂടെ ഒക്കെ ഊർന്നൂർന്നാ വളർന്നത്. കാലയിലെ തൊലിയും പോയി. ആ പഴുക്കുവോ എന്തോ? അത് കൊണ്ടുവാ, ഇങ്ങോട്ട് കൊണ്ടുവാ. ആ കാണിച്ച് കാണിച്ച്. ചെറിയ മഞ്ഞപ്പ് വീണിട്ടുണ്ട്. ആ കാണിച്ച്. ആ ചെറിയ മഞ്ഞപ്പ് വീണിട്ടുണ്ടല്ലേ. ആ പഴുക്കുമായിരിക്കും. ഇറങ്ങി വാ, നമുക്ക് പോകാം. അപ്പൊ ഇതാണ്ട് ചിക്കു വന്നിട്ടുണ്ട് കപ്പളങ്ങയൊക്കെ പറിച്ചോണ്ട് അപ്പാക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. ഭയങ്കര വെയിലാടി, തലയിൽ തോർത്തിട്ടോളാം ഇല്ലായിരുന്നു. ഞാൻ തോർത്ത് തലയിലിട്ട്. അപ്പൊ അപ്പായിക്ക് അപ്പ ഇപ്പൊ വീഡിയോയിൽ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പ വീഡിയോയെ കാണിക്കുന്നില്ല. അപ്പൊ ക്ഷീണിതം തന്നെയാണ്. അപ്പം അതിൻ്റെതായ ഒരു സന്തോഷക്കുറവ് ശരിക്കും ഞങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഒന്നും എടുക്കാതിരുന്നേ. അപ്പൊ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാനും വയ്യ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ കപ്പളങ്ങ കൊണ്ട് പഴുകാൻ പറ്റും. ഇനി ചെയ്യാനുള്ള കുറച്ച്
ഷീറ്റ് പെറുക്കാൻ കുറേ ദിവസമായിട്ട് ഷീറ്റ് പെറുക്കാൻ നമുക്ക് കുറച്ച് ഷീറ്റ് വിൽക്കാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അവിടെ എവിടെയൊക്കെ പെറുക്കി ഇട്ടിരിക്കുന്ന ഉണങ്ങാനിട്ടിരുന്ന അപ്പോൾ അതെല്ലാം പെറുക്കി എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഇന്നൊന്ന് വിൽക്കാൻ പോകണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വേറൊരു പരിപാടിയുള്ളത്. അപ്പോൾ ഇതുണ്ടോ വാഴത്തോട്ടം കണ്ടോ, ഞങ്ങളുടെ വാഴത്തോട്ടം മുഴുവൻ കച്ചി കച്ചി കയറി ഇങ്ങനെ കണ്ടോ, കച്ചി തൂങ്ങി തൂങ്ങി കിടക്കും. അതെല്ലാം ഒരുക്കണം, അതല്ലെങ്കിൽ എനിക്ക് എല്ലാം എത്തുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ പണിയാൻ വരാൻ സഹായിക്കാൻ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടനെ വിളിച്ചെങ്കിലും നമുക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാരണം കുറേ വാഴ നമ്മുടെ നശിച്ചു പോയി കഴിഞ്ഞാൽ കുറേ നഷ്ടമാണ്. ഇപ്പം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോഴത്തേക്കും കുറേ വാഴക്കൊല പഴുത്തുപോയി, വെട്ടാൻ ആളില്ലാതെ, അതുപോലെ തന്നെ പെടന്ന് വീണു. അപ്പോൾ കുറച്ചൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ ഞാനെടുത്ത് വിറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ അപ്പയുടെ ബാക്കി രോഗങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടും പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഒന്ന് സുഖപ്പെട്ട് വരട്ടെ, അപ്പം കൂടെ ഒന്ന് വീഡിയോയിൽ വരുന്ന പോലെ ആകുമ്പം ഇടാവേ. അപ്പം ബാക്കി ജോലികളൊക്കെ ഇന്ന് ഞങ്ങൾ തീർക്കട്ടെ. അപ്പം എല്ലാവരും അപ്പയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ, സുഖപ്പെടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിക്കുക. അപ്പം ഞങ്ങൾ ബാക്കി ജോലികളൊക്കെ ചെയ്യട്ടെ. ചിക്കു പോവുകയാണ് താഴോട്ട്, ചിക്കു താഴോട്ടിറങ്ങി കഴിഞ്ഞാൽ പോവാൻ. ചിക്കു എൻ്റെ കൂടെ, അല്ലെങ്കിൽ ഞാനും അപ്പായും കൂടെ ആയിരുന്നു എപ്പോഴും വാഴക്കകത്തും കപ്പയ്ക്കകത്തും ഒക്കെ. ഇപ്പം എന്നെ സഹായിക്കാൻ ചിക്കുവിനെ കണ്ടില്ല കണ്ടില്ല എന്നൊക്കെ പറയുന്നവരായിരുന്നു. ഇപ്പം ചിക്കു എല്ലാത്തിനും എനിക്ക് സഹായിക്കാനുണ്ട് കേട്ടോ. അടുക്കള ജോലികൾ ചെയ്യാനാണേലും എല്ലാ പണികൾക്കും ചിക്കു ഉണ്ട്. അപ്പം കോഴികളെ നോക്കാനൊക്കെ ചിക്കു ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ബാക്കി ജോലികളൊക്കെ ഇന്നത്തെ ചെയ്യട്ടെ കേട്ടോ. ആഴ ഇറങ്ങി വന്നപ്പോഴാണ് ശ്രദ്ധിച്ച, കയ്യിലിരുന്ന് അരിവ കാണുന്നില്ല, അതെവിടെയോ വെച്ച് മറന്നിട്ട് വന്നതാ. ആ എടുത്തോണ്ട് വന്നു. എവിടെയായിരുന്നു? പറമ്പിൽ നോടി വന്ന് കയറിയത് പെരപ്പുറത്തോട്ട. അല്ലാതെ കയറാൻ വഴിയൊന്നും ഇല്ലല്ലേ. ഷീറ്റ് എടുക്കാൻ പോവാണ്, ഇതേ മുകളിലൊക്കെ കിടപ്പുണ്ട്. അപ്പൊ അത് എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒന്ന് വലിഞ്ഞു കയറണം. അപ്പൊ ഒന്ന് വലിഞ്ഞു കയറി ഷീറ്റ് എല്ലാം നമുക്ക് താഴെ ചാടിക്കാം. പൊടിയായതുകൊണ്ടാ മാസ്ക് ഒക്കെ വെച്ചേക്കുന്നേ. നീ പിടിക്ക ചിക്കു, പിടി ഷീറ്റല്ല, പൊടിയുണ്ടേ മാസ്ക് വെച്ചാണേ. ഇതെല്ലാം കഴുകിയ നല്ലതാ, പക്ഷെ കഴുകാനൊന്നും കഴുകിട്ട് ഇനി ഉണങ്ങണ്ടേ. കഴുകി ഉണങ്ങിയ വില കൊണ്ടു കിട്ടും. തൽക്കാലം ഇങ്ങനെ അങ്ങ് കൊടുക്കാം. ഇത്തിരി നീട്ടി എറിയല്ലേ. അതല്ലാതെ ആ മുറ്റത്തോട്ട് എളുപ്പമുണ്ടാവും. ഞാൻ എന്നാ ഇട്ട് തുടങ്ങാം. അവിടുന്ന് മുറ്റത്തോട്ട് ഇട്ടോ, നീ ചാടിയാക്കല്ല, ഇടാങ്ങോട്ടെ. അത് ഇതെല്ലാം അങ്ങനെ പെറുക്കിക്കൊണ്ട് അങ്ങോട്ട് ഇടുക കേട്ടോ. എന്നിട്ട് നമുക്ക് മുറ്റത്തുനിന്ന് അങ്ങോട്ട് എടുത്താൽ മതി, എളുപ്പമില്ലേ. വേഗം വേഗം പെറുക്കിട്ടോ. അങ്ങനെ ഞാനും ചിക്കും കൂടെ ഷീറ്റെല്ലാം പെറുക്കി എടുത്ത് വെച്ച് കേട്ടോ. പെരയുടെ മുകളിൽ കുറച്ചുണ്ടായിരുന്നു, പിന്നെ സ്റ്റോറിൽ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം എങ്ങനെയെങ്കിലും കയറി വലിഞ്ഞ ഞാനിതെല്ലാം പുറത്തേ അടിച്ചു. ഈ പൊടിയുള്ളതുകൊണ്ട് അപ്പായിക്ക് ഈ പൊടിയൊന്നും അടിക്കാൻ പറ്റില്ല, മാത്രമല്ല അതിനുള്ള ആരോഗ്യം ഒട്ടും ഇല്ലതാനും. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇത് ചെയ്തു. അപ്പോൾ ഷീറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ കയറി വരുന്നുണ്ട്. പിന്നെ കുറേ ഒട്ടുപാല് പിണ്ടിപ്പാല് ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇതെല്ലാം കൂടെ ചാക്കി കെട്ടി എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഷീറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. ഇത് അപ്പായുടെ ഒരു കൂട്ടുകാരനാണ് കേട്ടോ, ശശിച്ചേട്ടനാണ്. ഞങ്ങളൊക്കെ കാർ ഓടിക്കാൻ പറ്റാത്ത സമയത്തൊക്കെ ഈ ഓട്ടോറിക്ഷയാണ് ഞങ്ങൾക്ക് വീട്ടിൽ സഹായിക്കാൻ എത്തുന്നത്. അപ്പം ഓട്ടോറിക്ഷ വന്നത് ഇനി അതിലേക്ക് ഷീറ്റ് കയറ്റാൻ തുടങ്ങുകയാണ്. കട അടയ്ക്കുന്നതിന് മുമ്പ് പോകണം, അതുകൊണ്ട് ധൃതിപ്പെട്ട് ഞാനും ശശിച്ചേട്ടനും കൂടെ വേഗം ഓട്ടോയിൽ ഫില്ല് ചെയ്യാണ് കേട്ടോ. അപ്പം കുറച്ച് നേരം ഇതിങ്ങനെ കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ശശിച്ചേട്ടൻ പറയുന്നുണ്ട്, നല്ല ലോഡിംഗ് ആണല്ലോ, നല്ല ജോലിയാണല്ലോ ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമാശ പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോൾ ഉള്ള സമയത്താണെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോലി എന്നെക്കൊണ്ട് ചെയ്യിക്കാറില്ല, കൂടുതലായിട്ടൊന്നും അങ്ങനെ ചെയ്യിക്കാറില്ല. പക്ഷേ അപ്പം ഇല്ലാത്തപ്പോൾ നമ്മൾ ചെയ്യാതിരിക്കാനും വയ്യ. അതുകൊണ്ട്
ഞാനും കൂടെ കൂടി വേഗന്ന് ഓട്ടോയിലേക്ക് കയറ്റി ഇനി കൊണ്ടുപോയി കട അടയ്ക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇത് വിൽക്കണം. അപ്പോൾ പായ അവിടെ വന്ന് നിപ്പുണ്ടായിരുന്നു, ഒരു കസേരയിൽ അവിടെ ഇപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഇനി ഓട്ടോറിക്ഷ പോകും, പുറകെ ഞാൻ സ്കൂട്ടറിലാണ് പോകുന്നത് കേട്ടോ. അപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അപ്പയുടെ ആരോഗ്യം പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പയെ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുക, അപ്പോൾ രോഗവിവരങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസത്തേക്കും കൂടെ വീട്ടുജോലികൾ ഞാനും ചിക്കും കൂടെയാണ്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റബ്ബർ ഷീറ്റ് വെട്ടിയിടുന്ന റബ്ബർ തോട്ടത്തിൽ അവിടെയാണ്, അത് എടുത്തുകൊണ്ട് വരണം. ഇതൊക്കെ ജോലികളുണ്ട്, ഇതൊക്കെ നിങ്ങളെ ഓരോന്നായി കാണിക്കാം കേട്ടോ. അപ്പോൾ ഓട്ടോറിക്ഷ പോവുകയാണ്, ഷീറ്റ് കയറ്റി വെച്ചു. ഇനി ഞാൻ വേഗന്ന് സ്കൂട്ടറിലാണ് പുറകെ പോകുന്നത്. അതിനകത്ത് ഷീറ്റ് വെച്ചുകൊണ്ട് എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല, മാത്രമല്ല എനിക്ക് തിരിച്ചും വരണം, അതുകൊണ്ട് സ്കൂട്ടറിൽ ഞാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു. ഇത്രയൊക്കെ ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ പറയുക. പ്രത്യേകമായിട്ടും അപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് അപ്പായെ കാണാൻ വേണ്ടി ഞങ്ങളുടെ അടുത്തുള്ള ചേച്ചി കയറി വരുന്നതായിരുന്നു. അപ്പോൾ ചേച്ചിയോടും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ഓട്ടോറിക്ഷയുടെ ഒപ്പം പോകാൻ വേണ്ടിയിട്ട് ഞാൻ സ്പീഡിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണ്, അധികം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.